പാചകരസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഓലനാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും സദ്യക്ക് ഓലൻ ഉണ്ടാക്കുമ്പോൾ കുമ്പളങ്ങയും തേങ്ങാപ്പാലും ഒക്കെ ചേർത്താണോ ഓലൻ ഉണ്ടാക്കുന്നത്, പച്ചമുളകും ഇട്ട്. ഇത് ഇന്ന് ഞാൻ ഓലൻ വെക്കുന്നത് ഇച്ചിരി വൻപയറോടി ഇടും. കുറച്ച് ഒരു പിടി വൻപയർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. കുമ്പളങ്ങ ഇങ്ങനെ നൈസായിട്ട് അരിയണം, വലിയ വലിപ്പത്തിൽ അരിയരുത്. ഇങ്ങനെ അരിഞ്ഞ് ഒരു കാക്കിലോയ്ക്ക് മേളിലുണ്ട് കുമ്പളങ്ങ, അത് അരിഞ്ഞ് മൂന്ന് പച്ചമുളകും, എരിവ് വേണ്ടവർക്ക് കൂടുതൽ പച്ചമുളക് ഇടാം. തേങ്ങാപ്പാലൊഴിച്ചാണ് ഓലൻ വെക്കുന്നത്. ഇത് ഒന്നാം പാല്, ഇത് രണ്ടാം പാൽ. ഒരു മുറി തേങ്ങ കഷ്ടിച്ചേ എടുത്തിട്ടുള്ളൂ. തേങ്ങാപ്പാൽ കൂടിയത് കൊണ്ട് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. തേങ്ങാപ്പാൽ കുറഞ്ഞു പോയാൽ ടേസ്റ്റ് കുറയും. അപ്പോൾ പാൽ കൂടുതലെടുത്താലും ദോഷമൊന്നുമില്ല. അപ്പോൾ ഈ കുമ്പളങ്ങ അരിഞ്ഞത് ഈ വലിപ്പത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. ഇതൊന്ന് കുക്കറിലേക്കിട്ട് വേവിക്കാം. കുക്കറിലേക്ക് ഇത് ഇടുക. അതും കൂടെ ഈ കുമ്പളങ്ങയുടെ കൂടെ തന്നെ ഇടാം. ഇനി ഈ പച്ചമുളക് തീരെ ഇടണം. അത് വെന്ത് കഴിയുമ്പം നല്ല എരിവ് വരും, അതുകൊണ്ടാണ് പച്ചമുളക് ഞാൻ ഇത്രയും ഇട്ടത്. ഇത് ഉടക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എരിവ് ഇറങ്ങി വരും. അപ്പം ഇത്രയും എരിവ് മതി. ഇനി കൂടുതൽ വേണ്ടവർക്ക് കുറച്ച് കൂട്ടിയിടാം. ഇതൊരു മൂന്ന് വിസിലടിക്കണം. അപ്പോൾ കുതിർത്ത് വെച്ചിരിക്കുന്ന വൻപയറായതുകൊണ്ട് പെട്ടെന്ന് വെന്തോളും, കുമ്പളങ്ങ അടിഞ്ഞൊന്നും പോകത്തില്ല. മൂന്ന് വിസിലടിക്കണം. അപ്പോൾ അടുപ്പ വയ്ക്കാം. കുറച്ച് ഉപ്പിടാം. കുക്കറടച്ചു. ഇനി ആവി വരുമ്പോൾ വെയിറ്റ് ഇടാം. മൂന്നടി വിസിലടിക്കണം. ചൂടൊക്കെ പോയിട്ടുണ്ട്, ആവിയൊക്കെ പോയി. ഇനി തുറന്നു നോക്കാം. പയറൊക്കെ വെന്തിട്ടുണ്ട്, നല്ലപോലെ വെന്തു. ഇനി ഈ കുമ്പളങ്ങ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ തവിയുടെ കണ കൊണ്ടൊന്ന് ഉടയ്ക്കാം. മുഴുവൻ ഭാഗം ഉടയ്ക്കണ്ട, ഒരെറമ്പ് ഉടച്ചാൽ മതി. മൊത്തം ഉടഞ്ഞു പോകണ്ട, ഒരെറമ്പ് മാത്രം ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കുക. പകുതി ഉടയാതെ അവിടെ ഇരുന്നോട്ടെ. മതി. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് അടുപ്പേ വയ്ക്കാം. വൻപയർ നേരത്തെ വെള്ളത്തിലിട്ടോണ്ടാണ് മൂന്നടിക്ക് വെന്ത് കിട്ടിയത്. അത് വെള്ളത്തിലിടാതെ നമ്മൾ എടുത്ത പാട് കഴുകി ഇടുകയാണെങ്കിൽ ഒരു അഞ്ചാറ് വിസിലടിക്കേണ്ടി വരും, എങ്കിലേ അത് വേകുള്ളൂ. എന്നാലും കുമ്പളങ്ങ ഉടഞ്ഞൊന്നും പോകത്തില്ല. അഞ്ചാറ് വിസിലടിച്ചാലും കുമ്പളങ്ങ ഉടയുകയൊന്നുമില്ല. രണ്ടും കൂടെ ഒന്നിച്ച് തന്നെ ഇടാൻ പറ്റും, വേറെ ഒന്നും ഇട്ട് വേവിക്കണ്ട. അപ്പോൾ ഇതിലിതേ ഉടയാതെ തന്നെ കിടപ്പുണ്ട് കണ്ടോ. എന്നാൽ കുരുന്ന് കുമ്പളങ്ങയായിരുന്നു, എന്നിട്ടും ഉടയാതെ കിടപ്പുണ്ട്. ഞങ്ങൾ ഉടക്കിയായിരുന്നു ഒരു സൈഡ്. ഇച്ചിരി വെള്ളമുണ്ട്, അതൊന്ന് പറ്റി കഴിയുമ്പം പാലൊഴിക്കാം. വെള്ളമൊക്കെ പറ്റി ഇനി ഇതിലേക്ക് രണ്ടാം പാലൊഴിക്കാം. രണ്ടാം പാൽ ഇച്ചിരി കൂടുതലുണ്ട്, ഇത് ശകലം കൂടെ പറ്റണം. ഈ പച്ചമുളകയിലൊന്നും തൊടുന്നില്ല, തൊട്ടാൽ ഭയങ്കര എരിവാകും. അതുകൊണ്ട് ഒരു അറമ്പി നിർത്തിയിരിക്കുക. ഇപ്പം തന്നെ എരിവുണ്ട്. ഇനി പാലൊക്കെ ഒഴിച്ചു കഴിയുമ്പോൾ എരിവ് പോരെങ്കിലൊന്ന് അനക്കിയാൽ മതിയല്ലോ. ഒത്തിരി എരിവ് വേണ്ട കറിയല്ല, തേങ്ങാപ്പാലൊഴിക്കുന്നതല്ലേ. അപ്പം ചെറിയ എരിവൊക്കെ മതി. അപ്പം ഇത് തിളച്ച് പറ്റണം, ഒന്ന് ചെറുതായിട്ട് പറ്റട്ടെ. എന്നിട്ട് ഒന്നാം പാലൊഴിച്ച് ഇറക്കാം. ഒന്നുകൂടെ കുറുകാനുണ്ട്, സ്വല്പം കൂടെ കുറുകിക്കട്ടെ. കഴിയുമ്പോൾ പാലൊഴിക്കാം. ഇതിലേക്ക് ഒന്നാം പാലൊഴിക്കാം. ഒന്നാം പാലൊഴിച്ചു. ഒന്നാം പാലൊഴിച്ചു കഴിഞ്ഞാൽ തീ കുറയ്ക്കുക. അധികം തിളയ്ക്കണ്ട,
ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് കറിവേപ്പില ഇടാം. ചെന്നൈയും കരിവേപ്പില ഇട്ടു സ്റ്റവ് ഓഫ് ചെയ്തു. ഇനി ഇറക്കി വയ്ക്കാം. ഓലൻ റെഡി ആയിട്ടുണ്ട്. വൻപയറും കുമ്പളങ്ങയും ഇട്ടുള്ള ഓലനാണ് ഇത്. ഇനി ഒന്നുകൂടി ഇരുന്നാ ഒന്ന് കുറുകും. ഇപ്പൊ നല്ല ചൂടല്ലേ, ഇരുന്ന് കഴിയുമ്പോൾ ഒന്നുകൂടെ കുറുകും. നല്ല കറിയാണ്. ചോറിന് തൈരൊക്കെ കൂട്ടി കഴിക്കുന്നവർക്ക് ഇത് ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വൻപയറൊക്കെ ഇട്ട് വെക്കുന്ന ഓലനാണ്. എല്ലാവരും വെച്ച് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും.